കെ സുധാകരന് കണ്ടകശ്ശേരി ആരംഭിച്ചോ എന്നൊരു സംശയം. വെറുതെ പറയുകയല്ല, ഇന്ദിരപ്രസ്ഥത്തിലെത്തിയ സുധാകരന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ കൃത്യമായ മറുപടി കിട്ടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ട് ഇയാൾ രാജവേഷം കിട്ടിയിട്ടുണ്ട്, അതുമായി അർമാദിച്ച് നടക്കുകയും ചെയ്തിരുന്നു. ഇന്ന് സ്ഥിതി മാറി, വിരട്ട് പഴയ പോലെ ഏറ്റില്ല. ഒടുവിൽ സുധാകരൻ ആവനാഴിയിലെ അവസാന അസ്ത്രവും പുറത്തെടുത്ത് കാണിച്ചു. അപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരേ സ്വരത്തിൽ പറഞ്ഞു, കടക്ക് പുറത്തെന്ന്. ഒന്നുകൂടി പറഞ്ഞു, എങ്ങാനും കണ്ണൂരിൽ നിന്നും ജയിച്ചാൽ സാധ്യതയില്ല, എന്നാലും ജയിച്ചാൽ ആ സ്ഥാനം രാജി എഴുതി തന്നിട്ട് വേണം പോകാൻ, പുറത്താക്കാൻ ഞങ്ങളില്ല. ആരോ മാറ്റി നിർത്തി ചെവിയിൽ പറഞ്ഞു അത്രേ, കൂമ്പിനിടി വാങ്ങുമെന്ന്. അത് നമ്മൾ വിശ്വസിക്കുന്നില്ല, കാരണം അതിന് തൻ്റെ ഇടമുള്ള ആരും ഇന്ന് രാഹുൽ മോഹൻ്റെ കൂട്ടത്തിലില്ല. പിന്നെ സുധാകരൻ്റെ സൈക്കോളജി ചിലപ്പോൾ ഇവന്മാർക്ക് പിടികിട്ടിട്ടുണ്ടാകും. പി സി ജോർജിൻ്റെയും കെ സുധാകരൻ്റെയും ഒരേ സൈക്കോളജി തന്നെയാണ്, നമ്മൾ പേടിച്ച് മാറി നിന്നാൽ നമ്മളുടെ പുറത്ത് കയറി നിന്ന് ചവിട്ട് നാടകം കളിക്കും. എന്നാൽ നമ്മൾ കണ്ണുരട്ടി കാണിച്ചാൽ പഞ്ചപുച്ചമടക്കി പറയുന്നത് മുഴുവൻ കേട്ടുകൊണ്ട് നിൽക്കും. ഉപദ്രവിക്കരുതെന്ന് അഭ്യർത്ഥിക്കും, വേണ്ടി വന്നാൽ കാലു പിടിക്കും. കരുണാകരൻ്റെ കാലിൽ ഉണ്ടപിടുത്തം നടത്തിയിട്ടാണ് ആശാൻ പാർട്ടിയിൽ കടന്നുകൂടിയത് തന്നെ. ലീഡറുടെ പഴയ സഹയാത്രികരോട് ചോദിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ പോട്ടം വല്ലതും കിട്ടും. വേറെ ഒരിടത്തും പോകണ്ട, മമ്പറം ദിവാനോട് ചോദിച്ചാൽ മതി, അയാളാണല്ലോ ഈ കുരിശ് കുടിയിൽ നിന്നെടുത്ത് കുശിനിയിൽ വെച്ചത്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം വേണമെന്നാണ് ഒരു ഡിമാൻഡ്. അല്ലായെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം തുടരണം, അത് കഴിഞ്ഞിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുഖ്യമന്ത്രിയാകണം. എന്ന് വെച്ചാൽ കെ പി സി സി പിരിച്ചുവിടുന്നതുവരെ അവിടെ തുടരണം. ഇത് രണ്ടും സാധ്യമല്ലെന്ന് പറഞ്ഞപ്പോഴാണ് സുധാകരൻ വിശ്വരൂപം പൂണ്ടത്. ഞാൻ ബി ജെ പിയിലേക്ക് പോകും. കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം പറഞ്ഞു, പോകുകയാണെങ്കിൽ അങ്ങ് ചെല്ല്, ചെന്ന് കയറിക്കൊടുക്ക്. പണ്ട് ചോദിച്ച 50 കോടിയും രാജ്യസഭയും കേന്ദ്രമന്ത്രിസ്ഥാനവും ഒന്നുകൂടി ചോദിച്ചു നോക്ക്, കിട്ടിയാൽ മേടിച്ചു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് കെ പി സി സി പ്രസിഡന്റിനെ ബി ജെ പി ചാക്കിട്ടുകൊണ്ട് പോയി എന്ന് കേൾക്കരുതായിരുന്നു, അതുമാത്രമേ എ സി സി നേതൃത്വത്തിനുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ആ ഭീഷണിയൊക്കെ മാറി, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി ഒരു വസന്തകാലം ബി ജെ പി വഴി കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ചോ, വേണ്ട എന്ന് വയ്ക്കണ്ട. ഒടുവിലാണ് പറഞ്ഞത്, എങ്ങാനും ജയിച്ചാൽ അത് രാജിവെച്ചിട്ട് വേണം പോകാനെന്ന്. പുറത്താക്കി രക്ഷിക്കുമെന്ന പ്രതീക്ഷ വേണ്ട. ഇതോടെ സുധാകരൻ കാലു തിരുമാൻ തുടങ്ങിയെന്നാണ് കരക്കമ്പി. ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ കോൺഗ്രസ് നന്നാവാൻ തുടങ്ങിയെന്നാണ് അതിനർത്ഥം. ഇതുപോലുള്ള മഹാന്മാരാണ് കോൺഗ്രസിനെ ഈ രീതിയിൽ പെരുവഴിയിലാക്കിയത്. ഒരു മര്യാദയൊക്കെ വേണ്ടേ? കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് നേടാവുന്നത് മുഴുവൻ നേടിയ ചിലരിൽ ഒരാളാണ്. സമ്പത്തൊക്കെ വാരിക്കൂട്ടി, എന്നിട്ടാണ് ആ സംഘടനയെ കുട്ടിച്ചോറാക്കാൻ നടക്കുന്നത്. സുധാകരനടക്കം മുഴുവൻ കോൺഗ്രസ് നേതാക്കളും കേൾക്കണം. ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെ ഭാരത ജനതയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ആ ഇഷ്ടമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം മഹാത്മജി കോൺഗ്രസ് പിരിച്ചുവിട്ടിട്ടും അതേ ലെവലിൽ തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടിയിൽ സാധാരണ ജനം വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. ആ വിശ്വാസമാണ് 2019 കണ്ടത്. സാധാരണ വിശ്വാസിയുടെ വിശ്വാസത്തിന് മുറിവേറ്റപ്പോൾ അവർ ആശ്രയമായി കണ്ടത് കോൺഗ്രസിനെയാണ്, ബി ജെ പി അല്ല. ആ വിജയം കോൺഗ്രസ് നേതാക്കളെ അന്ധന്മാരാക്കി. കോൺഗ്രസ്സുകാർ ധരിച്ചു അവരുടെ മേന്മ കണ്ട് ജനം വോട്ട് നൽകിയെന്നാണ്. എന്നിട്ടെന്ത് സംഭവിച്ചു? നിങ്ങളിൽ എത്ര പേർക്ക് എം പി ഫണ്ടായി കഴിഞ്ഞ 5 വർഷം ലഭിച്ച്? ആ തുക മുഴുവൻ എത്ര പേർക്ക് ചിലവാക്കാൻ സാധിച്ചു? പകുതി പോലും ചിലവാക്കാൻ പറ്റാത്തവരും നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? എല്ലാറ്റിനും പഴി ഞങ്ങളല്ല ഭരിക്കുന്നതെന്ന് മാത്രം. അത് കേൾക്കാനാണോ ജനം നിങ്ങളെ തെരഞ്ഞെടുത്ത് ഇന്ദിരപ്രസ്ഥത്തിലേക്ക് വിട്ടത്? നിങ്ങൾ ഇന്ദിരപ്രസ്ഥത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തണമായിരുന്നു, കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കണമായിരുന്നു. ശശി തരൂർ മുതൽ രാജ്മോഹൻ ഉണ്ണിത്താൻ വരെ വായുതാളമടിച്ച് നടന്നു. ഇതൊന്നും ചെയ്യാതെ ഇന്ത്യയുടെ അതിർത്തിയാണ് അറബിക്കടലെന്നും അതിൻ്റെ അതിർത്തി സംരക്ഷിക്കേണ്ടത് ഭാരത സർക്കാരിൻ്റെ ചുമതലയാണെന്നും വീമ്പിളക്കിയ വിദ്വാൻ കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന ഇക്കാലത്ത് ഈ തിയറി മറന്നുപോയിരുന്നു. ജനത്തെ പറ്റിക്കാൻ ഓരോ നേതാവിനും ഓരോ കാലത്ത് ഓരോ കാരണങ്ങളുണ്ടാകും. ജനം അന്ധമായി കോൺഗ്രസിനെ സ്നേഹിച്ചിരുന്ന കാലമൊക്കെ പോയി. ഇന്ന് ജനവും ബാർട്ടർ സിസ്റ്റം തുടങ്ങി. അവർ ഓരോന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും അവർ വിലയിരുത്തുന്നുമുണ്ട്. കേരളത്തിൽ നിന്ന് 8 മന്ത്രിമാരുണ്ടായിട്ട് ഒരു കാലത്താണേ, ഇന്നലെയല്ല, കേരളത്തിന് കിട്ടിയത് അവലും കഞ്ഞിയുമാണെന്ന് അരിയാകരം കഴിക്കുന്നവർക്കറിയാം.